TVA presenting you the first fashion show in the city. എവിടെന്നാണ് വരുന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ ബേസിക് ഇൻട്രൊഡക്ഷൻ, കം ഓൺ. പേര് മാത്രമല്ല, എന്റെ പേര് മാർഷൽ മെന്നി. എന്റെ വീട്ടില് ഞാന് മൂന്ന് പിള്ളേര്, രണ്ട് ഭാര്യമാർ. രണ്ട് ഭാര്യമാർ? അച്ഛനും അമ്മയും? അവർക്ക് എല്ലാവർക്കും അച്ഛനും അമ്മയും ഉണ്ട്. അല്ല, മെന്നിയുടെ കാര്യമാണ് ചോദിച്ചത്. എനിക്ക് ഒരു അച്ഛനും ഒരു അമ്മയും. അതിപ്പോ ഞങ്ങൾക്ക് ഒരു അച്ഛനും ഒരു അമ്മയും ഉള്ളൂ. അതിപ്പോ മോശമായി പോലും. നിങ്ങളിപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു ഫാഷൻ ഫീൽഡിലേക്ക് വന്നതിനുള്ള ഒരു കാരണം എന്താണ്? എന്റെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ ആ ഒരു ലുക്കും എന്റെ ഒരു നിപ്പും എന്റെ ആ ഒരു നിന്നിട്ടുള്ള എടുപ്പും. ഞാൻ ഇങ്ങനെ ഈ സൈഡിലോട്ട് എന്നെ തിരിഞ്ഞു നമ്മ കണ്ടില്ലേ എന്റെ ലുക്ക് കണ്ടാ? സോറി, ഞാൻ ഒരു ദിവസത്തേക്ക് ബിഗ് ബോസ് ആണെന്ന് ഓർത്തു പോയി കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ. സോറി സോറി സോറി. ഓക്കെ, അപ്പം ഫസ്റ്റ് ചോദ്യം ഞാൻ ചോദിക്കട്ടോ? നിങ്ങളുടെ നിങ്ങളുടെ ഇത് വന്നോണ്ടല്ലോ, അതില് ഭയങ്കര ബോറായി പോയിട്ടോ? അതായത് അവിടെ വന്നിരുന്ന് ഈ യോഗ കാണിക്കേണ്ട ആവശ്യമല്ലല്ലോ. ഇത് പറഞ്ഞാൽ യോഗ, അതെന്താണ് ഉദ്ദേശം? നിങ്ങളൊരു ബീറ്റ് പാട്ട് വിട്ടിട്ട് വന്നിരുന്ന് യോഗ യോഗ എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, അതെന്താണ് ഉദ്ദേശം? സാർ, അത് ഞാൻ എന്റെ നമ്മൾ എന്തിനു പോകുന്ന ഭൂമി ദേവിയെ കണ്ണി തൊട്ട് വഴങ്ങണം എന്നുള്ള ഒരു സ്റ്റേജിന്റെ അകത്തോട്ട് വന്നാ പോരായിരുന്നു. അതെന്താ നിങ്ങള് കാണില്ലല്ലോ സാർ. നമ്മളെന്തിനാണ്? നമ്മള് ഭൂമിയിൽ എഴുതുന്ന തൊഴുന്നാളല്ല അവിടെ ഇരിക്കുന്നത്. ഉത്തരം കിട്ടി കഴിഞ്ഞു. പക്ഷെ പിന്നെ ഒരു സജഷൻ ഉണ്ട്, നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു പാട്ടുണ്ടല്ലോ വളരെ മോശമായിരുന്നു. ഞാനൊരു കാര്യം പറയാ, നിങ്ങള് പാട്ട് സ്വന്തമായിട്ട് ഇടുന്നതായിരുന്നു നല്ലത്. ഈ കോളനികളെ ഏൽപ്പിച്ചാലുള്ള പ്രശ്നം ഇതാണ് സംഭവിക്കുന്നത്. വേറൊരാളെ പാട്ട് ഏൽപ്പിച്ചുകഴിഞ്ഞാൽ. ഹലോ, താങ്കളുടെ ഡ്രസ് എന്തി? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാർ? ഇവിടെ ബാക്കിൽ ഒരുത്തൻ ചത്തെടുക്കണ, നമ്മുടെ കൊണ്ടെ ബാക്കിൽ ഒരുത്തൻ ജട്ടി വിട്ടിട്ട് ചേർന്ന് നിക്കണ സാർ. ഹലോ 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 ഹലോ, എണ്ണീര് 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 എണ്ണീര്, ഹലോ എണ്ണീര് എണ്ണീര് എണ്ണീര്, ബാക്കി പോയി നിക്കൂ, ബാക്കി പോയി നിക്കൂ. മൂട്ടില് വന്നിരിക്കാനല്ല പറഞ്ഞു, നിക്കൂ നിക്കൂ നിക്കൂ, കൈകെട്ടി നിക്കൂ. എത്ര നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് ബോബോയ് പോലത്തെ ആൾക്കാർ. അതെ, അപ്പൊ മിന്നി, അപ്പൊ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതെ സാർ, അതെ. ഫസ്റ്റ് ചോദ്യം, ഓക്കെ, ഹൂ ഈസ് നോൺ ആസ് ദ മാർഷൽ കിങ് ഓഫ് കേരള ഗെയിം കമ്മ്യൂണിറ്റി? സാർ, അത് ഇത്ര എളുപ്പമുള്ള ഒരു ചോദ്യം ആയി പോയല്ലോ സാർ. അതാണ് നമ്മുടെ ചോദ്യം. ശരി ഉത്തരം അല്ലേ? ഒരു കൈഡി കൊടുക്കാം, ഒരു കൈഡി, ഒരു കൈഡി കൊടുക്കാം, ഒരു കൈഡി കൊടുക്കാം. കൈഡി ഇല്ലേ? ഹലോ 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 ഹലോ, മെന്നി മെന്നി മെന്നി, മിസ്റ്റർ മിസ്റ്റർ മെന്നി മെന്നി, നോ 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 നോ, ഡോണ്ട് ഡു ദാറ്റ്, ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ 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 ഓക്കെ. അപ്പം നമ്മുടെ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ ബേബി ഗോഡ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ബേബി ഗോഡ്? ബേബി ഗോഡ് അല്ലേ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി? അതെ അതെ അതെ, പബ്ജി ഗെയിമിംഗ് കമ്മ്യൂണിറ്റി. അന്ധനായ സൈക്കോ. എനിക്കൊരു അഞ്ചു നിമിഷം ഇടവേള വരണം. എന്താടാ നിനക്കൊക്കെ, ദൈവം അടുത്തോട്ടേക്ക് രക്ഷിക്കണം, ദൈവം ദൈവം.
ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നു, ആരും വരരുത് ഇങ്ങോട്ട് വെളിയിലോട്ട് വരരുത്. ഒരു 5-2 മിനിറ്റ് ബ്രേക്കിന് ശേഷം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതെ, എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നു താങ്കൾക്ക് ഈ പബ്ജി കമ്മ്യൂണിറ്റിയെ പറ്റി അത്രക്ക് ഒരു ആണല്ലേ. പക്ഷെ ഈ ഉത്തരം എന്തായാലും തെറ്റിപ്പോയി. ഉത്തരം എന്ന് വെച്ചാല് നമ്മുടെ ആദ്യത്തെ ബേബി ഗോഡ് എന്ന് പറഞ്ഞാൽ വില്യംസ് ആയിരുന്നു, ബ്ലൈൻഡ് വില്യംസ്. ഓ സാർ സാർ, കുറച്ച് അടുത്തോട്ട് ഇട്ടാ ഞാൻ കേട്ടു. നമ്മൾ ബേബി ഗോഡ് എന്നാണ് ചോദിച്ചത്. സൈക്കോ ഒരു ബേബി അല്ലല്ലോ. ഹലോ ഹലോ, ഇവിടെ ആരാണ് ഈ കേറി ഇരിക്കുന്നത്? എന്റെ പോടാ. ഹലോ ഹലോ മിസ്റ്റർ, ഹലോ മിസ്റ്റർ, ഹലോ ഹലോ ഹലോ, ഗോ ബാക്ക് ഗോ ബാക്ക് ഗോ ബാക്ക്. സ്ട്രിക്റ്റ് ആയിട്ട് പറയുവാണ് ഇരിക്കരുത്. സ്ട്രിക്റ്റ് ആയിട്ട് പറയാണ്, പുറകെ വന്നിരിക്കുന്ന ആൾക്കാര് ഇവിടെ ഇരിക്കാനും പാടില്ല, കമന്റ് അടിക്കാനും പാടില്ല. അവിടെ വരികയായിട്ട് നിക്കണം. രായൻ പ്രത്യേകം ഇനി എടുത്തു പറയണമെന്ന് ഉണ്ടോ? അങ്ങനെ വേണ്ട, ദൈവമേ, ആദ്യമായിട്ട് അവനെ അങ്ങനെ വിളിച്ചു തുടങ്ങിയത് വലിയ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അത് വിട്. അപ്പൊ അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടോ. അടുത്ത ചോദ്യം, ഹൂ ഈസ് കാൾഡ് ആസ് ദ മാവേലി ഓഫ് കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി? അയ്യോ, ഇത്രയും ഒരു ചോദ്യം! ഇത് സാർ എന്തിനു ചോദിക്കുന്നു? അതിൽ തന്നെ ഉത്തരമില്ലേ? അതിൽ ഉത്തരവില്ല, അതിൽ ചോദ്യം മാത്രമേ ഉള്ളൂ. ഉത്തരമില്ല. MRC ഗോക്കു. ഓക്കെ ഓക്കെ ഓക്കെ, ശരിയായ ഉത്തരം. എന്തായാലും രണ്ട് ഉത്തരത്തിന് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നിരിക്കുന്നു. അപ്പം നമ്മൾ വിളിക്കാം മിന്നി. യു ക്യാൻ കം ടു ദ ബാക്ക് സ്റ്റേജ്. ചാൻസ് കുറവാണ് കേട്ടോ, നിങ്ങളുടെ റെസ്പോൺസ് ഭയങ്കര മോശമായിരുന്നു. ഒരു ചോദ്യം ബാക്ക്സ്റ്റേജിലേക്ക് പോവാം. അതുവഴി ഇറങ്ങാൻ പറ്റില്ല, നേരെ വന്ന വഴി നടന്ന് തിരിച്ച് അവിടെ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരണം. പറ്റുന്നില്ല. മാറിപ്പോയി. വെട്ടുവാതം പിടിച്ചവരെയൊക്കെ ഗ്യാങ്ങിൽ എടുക്കല്ലേ ഞാൻ പറഞ്ഞു നടന്നു. നമുക്ക് പോകാം. ലവ് യു മച്ച്. അബി എ ബി ടു ബാബു. ഹലോ 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 ബാബു, കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞു. ഇത് ആക്ച്വലി ഒരു എന്താ പറയാ, നമ്മള് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ഫാഷൻ ഷോ ആയിരുന്നു. മോണോആക്ട് അല്ല കേട്ടോ, മോണോആക്ട് മിമിക്രി അങ്ങനത്തെ ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല ആക്ച്വലി. അല്ല നിങ്ങള് അല്ല, എന്താ എന്റെ ഒരു ചോദ്യം, എന്റെ ഒരു ചോദ്യം എന്താന്ന് വെച്ചാ, ഈ ഒരു ഡ്രസ് ചൂസ് ചെയ്ത് ഇത് എന്താണ്, ഇത് എന്ത് ഡ്രസ്സാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ല, ട്രെൻഡ് അനുസരിച്ച് ഡ്രസ്സിന്റെ അളവ് കുറയുന്നതോറും ട്രെൻഡിന്റെ അളവ് കൂടുന്നായിരുന്നു. അതുകൊണ്ടാണ് ഡ്രസ്സിന്റെ അളവ് മാക്സിമം കുറച്ച് ട്രെൻഡിന്റെ അളവ് കൂടിയായിരുന്നു. അല്ല, അത് വേറെ അളവ് നീണ്ടത് വെളിയിലോട്ട് കാണാം. നോക്കട്ടെ. ഇല്ല, ഉറപ്പുള്ള ജട്ടി ഇട്ടിട്ടുണ്ട്. ഊരൻ വെളിയും രണ്ട് ഈ ചെസ്സിലുള്ള ടാറ്റു എന്താണ്, എന്താണ് അതിന്റെ അർത്ഥം? ഇതിന്റെ ടാറ്റുവിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഒരു എല്ലായ മനുഷ്യൻ അവന് ജീവിച്ചിരുന്നപ്പോൾ സ്നേഹം കിട്ടിയില്ല, അവൻ അസ്ഥികൂടമായപ്പോൾ സ്നേഹിക്കുന്ന നാട്ടുകാർ, അതായത് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ വില ആർക്കും അറിയില്ല, അവർ മരിക്കുമ്പോഴാണ് അറിയുന്നത്. ആ, അത് ശരിയാണല്ലേ, അത് ശരിയാണല്ലേ സർ.
ആ ടാറ്റൂന് ഒരു കൈ അടി കൊടുക്ക എല്ലാവർക്കും. എല്ലാവർക്കും ഒരു കൈ അടി, ഒരു കൈ അടി. അപ്പൊ എന്തായാലും ഓക്കെ ഓക്കെ സെൽഫ് ഇൻട്രൊഡക്ഷൻ മിസ്റ്റർ ബാബു. My name is Babu. Yeah. I'm from the biggest gang in the city, TBA. And look at that attitude. Very good. I am a very good personality disorder. Basu, ee sound ethirumbo ketirunnundo? Ee sound. Nethe namal varunna oru car il oruthar odunnittu samsarichu varunnundo? Undundo. Kekkamo. Yeah, 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 yeah. Because I have the 1000 IQ only in the city, because more than 1000 IQ, I have the 1000 plus plus IQ. And I have daddy, I have also mommy. Ah, okay, okay. Yes. I have the only lovely and the very handsome city Molali. He is the best Molali in the city and in the world. He is the best thing for me. And also my brother, elder brother, Sharak Dhani. He is also a 1000 IQ. Open. So I have much confidence for this reality, because I have two reality fashion show. Yeah. Okay. Yeah, so I have 1000 confidence that I have my Molali and my Sharak Dhani in my mind. So I am sure about this, the confidence. I will the confidence of the India country fellow. Okay. എന്തുകൊണ്ടാണ് മിസ്റ്റർ ബാബു ഈ ഫാഷൻ ഷോയിലേക്ക് വന്നത്? ഫാഷൻ ഷോയിൽ വരണം പറഞ്ഞത് കാരണം ഞാൻ ജനിച്ച മലയാളി പറയും, അവിടെ ബാബു നീ നടക്കുമ്പോ കണ്ടോ കണ്ടോ നിന്റെ സ്റ്റൈൽ കണ്ടോ, പിന്നെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ കുളിച്ചിട്ട് ഞാൻ വന്ന് നിൽക്കുമ്പോ എന്റെ സിക്സ് പാങ്സ് കട്ടിങ്സ് ഞാൻ കാണും, ചില സമയത്ത് നിന്നെ തുടിക്കും അന്ന മുതൽ സിക്സ് പാക്ക് തുടിക്കുമായിരുന്നു, സിക്സ് പാക്കും തുടിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ തുടിക്കുന്ന കാണുമ്പോ അപ്പൊ എനിക്ക് മനസ്സിലായി ഈ തുടിപ്പ് ഒരു ഫാഷൻ ഷോയില് നാല് പേര് കാണാൻ വേണ്ടി തുടിക്കുന്നതാണ്. അപ്പൊ അന്ന് എനിക്കിത് മനസ്സിലായി, ഇത് ഞാൻ ഒരു ഫാഷൻ ഷോയില് പോയാലേ തുടിപ്പ് അവസാനിക്കൂ. അങ്ങനെയാണ് ഞാൻ ഈ ഫാഷൻ ഷോ ഇട്ട് പറഞ്ഞത്. തുടിപ്പ് അവസാനിക്കുക വേറെ വഴിയുണ്ട്, അത് പക്ഷെ ഇപ്പൊ നമുക്ക് അതെ അതെ അത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. എന്തായാലും പക്ഷേ എന്തായാലും നിങ്ങള് ഒരു കഴിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കോടീശ്വരൻ പ്രോഗ്രാമിൽ അതെ 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 വായ്ത്താളമുള്ള പ്രോഗ്രാംസിൽ പോകുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, ഞാനൊരു കാര്യം കാര്യം പറയാം നിങ്ങളുടെ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ഞാൻ പ്രസന്റ് ചെയ്യുന്നത് വെച്ചാല് ഓക്കെ, നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു വാക്കിംഗ് സ്റ്റൈലും ആ ഒരു പാട്ട് സോങ് സെലക്ഷനും ഒക്കെ വളരെ മോശമായിരുന്നു. പിന്നെ അഭിനയിക്കാനുള്ള കഴിവ്, അതെ അഭിനയിക്കാനുള്ള കഴിവ് അതുണ്ടല്ലേ, അതല്ലേ നമ്മള് നമ്മള് കണ്ട അഭിനയൊക്കെ അടിപൊളിയാണ്. അപ്പം വായത്താളോ അഭിനയം ഇതെല്ലാം ഉള്ളത് സിനിമയിലാണ്. അപ്പം അതെ അതെ നിങ്ങക്ക് നേരെ ബാക്കിൽ ഒന്നിക്കാം. അല്ലല്ല ചോദ്യം ചോദിച്ചില്ല, ചോദ്യം വെള്ളത്തിൽ എന്തോ വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു നിങ്ങക്ക് പറ്റില്ല ലൂസ് മോഷന്റെ അസുഖം ഉള്ളതുകൊണ്ട്. അത് തന്നെയാണ് അത് തന്നെയാണ് തറയില് വെള്ളം കെട്ടിക്കിടന്ന ബാക്കിന് എന്റെ താറ വീണിട്ടുണ്ട്. ഓക്കെ അപ്പൊ 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 ആദ്യത്തെ ചോദ്യം ഓക്കെ, MGRP കത്തിച്ചതാര്? The one and only Bab. Wrong answer. Chella manna vachitana. Wrong answer. Wrong answer. MGR chi evo chori evo two tie. Who is known as the best IGL in RP? Best IGL in RP? Debeka Evening Star. Get out of the country. Ambathur Singham, introduce yourself. My name is Ambathur. Sound kurawana sir. Sound shabdam valare kurawana kido. My name is Ambathur Singham. Okay. I am from Palato. Okay. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഫാഷൻ ഷോയ്ക്ക് വന്നത്? ഫാഷൻ ഈസ് മൈ ബേസിക് ആംബിഷൻ ആയിരുന്നു, ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കണം. ആണോ? എത്ര ഫാഷൻ ഷോയിൽ പോയിട്ടുണ്ട്? ഇല്ല, ഇത് ഫസ്റ്റ് ടൈം. ആണല്ലേ? അപ്പൊ ഫസ്റ്റ് ടൈം. അതെ അതെ. വയസ്സ് എത്ര? 21.
എന്തായാലും നിങ്ങളുടെ ഒരു അപ്പിയറൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിരുന്നു, നല്ല നല്ലൊരു ലുക്ക് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ നടത്തം ലൈക്ക് ഒരു ഭയങ്കര ഗേളിഷ് ആയി പോയി. സാറൊക്കെ എന്തെങ്കിലും ചോദിക്കണ്ടോ? ചോദിച്ചു ചോദിച്ചോളൂ ചോദിച്ചോളൂ ചോദിച്ചോളൂ. ക്വസ്റ്റ്യൻസ് ആണോ? ആ ഓക്കെ. അപ്പം who is called as the regular streamer of Kerala game community? Regular streamer in parayumbodhu vasanne ചുമ്മാ ഞാൻ പേരിന് വെച്ചു. ഒരു ചോദ്യം ചോദിക്കട്ടെ. വേഷം കേട്ട നേരത്ത് എന്ത് ഇങ്ങനെ ഒരു കോൺഫിഡൻസ് എങ്ങനെ വന്നത്? ഞാൻ അങ്ങനെ ചോദിക്കുമല്ലേ, ഇത് ഇത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടല്ല, നിങ്ങളുടെ ഒരു വ്യൂ പറയാനുണ്ട്. നിങ്ങൾക്ക് ഈ കോരം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു നിങ്ങളുടെ ഒരു ഇത്? സീരിയസ്ലി പറഞ്ഞാൽ ബേസിക്കലി ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ എന്താ ഡിഫറൻസ് ആണ് എല്ലാവരും. കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ അതായത് ഈ ഡാർലിംഗ് ഡാർലിംഗ് എന്ന് പറയുന്ന സോങ്ങിന് പ്രൊമോഷൻ കൊടുത്തത് ആര്? ബ്ലൈൻഡ് റിബൽ. Who is that? Shakshi guy. Bye bye. Babu.